गुड मॉर्निंग डियर स्टूडेंट्स यस्टरडे वी डिस्कस्ड अबाउट നമ്മൾ ഫസ്റ്റ് പാർട്ട് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ ഫസ്റ്റ് പാർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ നമ്മൾ രണ്ട് സിസ്റ്റത്തെ കുറിച്ചിട്ട് നമ്മൾ നമ്മളെ നാച്ചുറുമായിട്ടുള്ള എൻവയറമെൻറ്റുമായിട്ടുള്ള നമ്മുടെ ട്രീസ് അതുപോലെ തന്നെ നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ ഇത് നമ്മൾ പഠിച്ചിരുന്നത് നമ്മുടെ പ്ലാന്റ്സിനെ കുറിച്ചൊരു ചെറിയൊരു അവയർനെസ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അല്ലേ ഇനി നമ്മൾ നമ്മുടെ റൂട്ട് സിസ്റ്റം മണ്ണിനടിയിലുള്ളതും മണ്ണിന് പുറത്തുമുള്ള ഒരു പ്ലാന്റിൻ്റെ ഭാഗങ്ങളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പാർട്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അതിന് നമ്മൾ രണ്ടായിട്ട് തിരിക്കുന്നുണ്ട് എന്തൊക്കെയാണ് തിരിക്കുന്നത് റൂട്ട് സിസ്റ്റം അതുപോലെ തന്നെ ഷൂട്ട് സിസ്റ്റവും രണ്ട് സിസ്റ്റമായിട്ട് തലനിരിക്കുന്നുണ്ട് റൂട്ട് സിസ്റ്റവും അതുപോലെ തന്നെ ഷൂട്ട് സിസ്റ്റവും ഈ റൂട്ട് സിസ്റ്റത്തെ നമ്മൾ പറയുന്നത് നമ്മൾ ക്ലാസ് എടുത്തിരുന്നത് റൂട്ട് സിസ്റ്റത്തെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ റൂട്ട് സിസ്റ്റത്തെ പറയുന്നത് ഫംഗ്ഷൻസ് അതിൻ്റെ ധർമ്മങ്ങൾ റൂട്ട് സിസ്റ്റം നമ്മൾ പറഞ്ഞു വേരിൻ്റെ അല്ലേ വേരിനെ കുറിച്ചിട്ടാണ് നമ്മൾ റൂട്ട് സിസ്റ്റമായിട്ടും നമ്മൾ പിക്ചോറിയൽ വെച്ച് നോക്കുകയാണെങ്കിൽ റൂട്ട് സിസ്റ്റം ഗ്രൗണ്ടിന് താഴെ മണ്ണിനടിയിലായിട്ട് വരുന്ന ഭാഗത്തെയാണ് നമ്മൾ റൂട്ട് സിസ്റ്റമായിട്ട് നമ്മളെ വേരിനെയാണ് നമ്മൾ റൂട്ട് സിസ്റ്റമായിട്ട് പറയുന്നത് ഓക്കെ റൂട്ട് നമ്മളെ വേരിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് റൂട്ട് സിസ്റ്റത്തിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ ധർമ്മങ്ങൾ ഫംഗ്ഷൻസ് പറഞ്ഞിട്ടുണ്ട് ഫിക്സേഷൻ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ഫിക്സേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞിരുന്നത് ഫിക്സേഷൻ റൂട്ട്സ് ഫിക്സ് ദ പ്ലാന്റ് ഫേംലി ടു ദ സോയിൽ നമ്മളെ വേരിനെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ട് എന്ത് റൂട്ട് സഹായിക്കുന്നുണ്ട് മണ്ണിൽ ഉറപ്പിച്ച് ബിഗ് ട്രീസ് ഹാവ് തിക്ക് ആൻഡ് വൈഡ് സ്പ്രെഡ് റൂട്ട്സ് അണ്ടർ ദ സോയിൽ ഇൻ ടു ദ സപ്പോർട്ട് ദം നമ്മൾ വലിയ മരങ്ങൾക്ക് നമ്മൾ എക്സാമ്പിളായിട്ട് പറഞ്ഞു ആൽമരങ്ങൾക്കൊക്കെ വലിയതായിട്ടുള്ള എന്തുണ്ടാവും റൂട്ടുകൾ ഉണ്ടാവും അല്ലേ വലിയതായിട്ടുള്ള വേര് അത്രയും വലിയ മരങ്ങളെ പിടിച്ച് നിർ മണ്ണിൽ പിടിച്ച് നിർ ഉറച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തുണ്ടാവും വലിയ വേര് വലിയ റൂട്ടുകൾ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ട് അണ്ടർ ദ സോയിൽ ടു ദ സപ്പോർട്ട് ദം അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർ എക്സാമ്പിൾ നീം ട്രീ നീം ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ആര്യവേപ്പിനെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ബാനിയൻ ട്രീ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൽമരത്തെ ആൽമരത്തിൻ്റെ വേരെല്ലാവരും കണ്ടിട്ടുണ്ടാവും ആൽമരത്തിന് ചുറ്റും അടിയിൽ ഒരു ആൽത്തറയൊക്കെ ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആലിൻ്റെ വേര് എന്ന് പറയുന്നത് ഓക്കെ ഡസ് ദ റൂട്ട്സ് ഹെൽപ്പ് ടു ട്രീ റിമെയിൻ ഫേംലി ഫിക്സ്ഡ് ദ ഗ്രൗണ്ട് അതിന് നമ്മളെ വേരാണ് മരത്തിന് എത്ര വലിയ തടിയുള്ള മരത്തിനെയും അല്ലെങ്കിൽ സ്റ്റെമ്മിനെയും പിടിച്ചു നിർത്താനും വേരാണ് സഹായിക്കുന്നതെന്ന് പറയുന്നുണ്ട് അബ്സോർപ്ഷൻ അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ വലിച്ചെടുക്കുക എന്താണ് വലിച്ചെടുക്കുക വേരെന്താണ് വലിച്ചെടുക്കുന്നത് റൂട്ട് അബ്സോർബ് വാട്ടർ ആൻഡ് മിനറൽ സാൾട്സ് ഫ്രം ദ സോയിൽ ആൻഡ് ഹെൽപ്പ് ടു പ്ലാന്റ് പ്രിപ്പയർ ഓൺ ഫുഡ് നമ്മൾ മരത്തിന് അല്ലെങ്കിൽ ഒരു പ്ലാന്റിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട് റൂട്ടുകൾ അബ്സോർബ് ചെയ്യുക വാട്ടർ മിനറൽസ് അതുപോലെ സാൾട്സ് വെള്ളം അതുപോലെ തന്നെ മിനറൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടി അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട് റൂട്ട് സഹായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു തേർഡ് വൺ സ്റ്റോറേജ് സ്റ്റോറേജ് എന്ന് പറയുന്നത് നമ്മൾ സംഭരിച്ച് വെക്കുക നമ്മളിപ്പോൾ അബ്സോർബ് ചെയ്യുന്ന കാര്യങ്ങളെ സ്റ്റോറേജ് ചെയ്യുക സംഭരിച്ച് വെക്കുന്നതിന് സം പ്ലാന്റ് സ്റ്റോർ എക്സസ് ഫുഡ് ദർ റൂട്ട്സ് ഫോർ എക്സാമ്പിൾ ക്യാരറ്റ് റാഡിഷ് ആൻഡ് ബീട്രൂട്ട് ചില പ്ലാന്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് അബ്സോർബ് ചെയ്ത അല്ലെങ്കിൽ വലിച്ചെടുക്കുന്ന കാര്യങ്ങൾ എക്സസ് വന്നിട്ടുള്ള ഫുഡ് എന്ത് ചെയ്യുന്നുണ്ട് മണ്ണിൻ്റെ അടിയിൽ അല്ലെങ്കിൽ റൂട്ടുകളിൽ സംഭരിച്ചു സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നുണ്ട് എക്സാമ്പിളായിട്ട് ക്യാരറ്റ് അതുപോലെ തന്നെ റാഡിഷ് ബീട്രൂട്ട് ക്യാരറ്റ് റാഡിഷ് ബീട്രൂട്ട് ഒക്കെ റൂട്ടുകളിൽ വേരിനടിയിൽ എക്സസ് ആയിട്ട് വരുന്ന ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നതിന് പരമായിട്ട് ഉണ്ടാവുന്ന ഇതാണ് നമ്മൾ കഴിക്കുന്ന ക്യാരറ്റ് അതുപോലെ തന്നെ റാഡിഷ് ബീട്രൂട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ലാസ്റ്റ് വൺ പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കറൻറ്റ് സിറ്റുവേഷൻ അല്ലേ മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ അപ്പം മരങ്ങൾ വെച്ച് കഴിഞ്ഞാൽ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ സോയിൽ ഇറോഷൻ ഉണ്ടാവില്ല എന്ന് നമുക്കറിയാം ഓക്കെ അപ്പോൾ എന്താണ് പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് റൂട്ട്സ് പ്രിവെൻറ്റ് സോയിൽ ഇറോഷൻ റൂട്ട് തടയുന്നുണ്ട് സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പിനെ ബൈ ഹോൾഡിംഗ് ദ ടോപ്പ് സോയിൽ ടുഗദർ ടൈറ്റ്ലി ടൈറ്റായിട്ട് നമ്മളെ മേൽമണ്ണിനെ ടൈറ്റാക്കി പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് പ്രിവെൻഷൻ ഓഫ് സോയിൽ ഇറോഷൻ മണ്ണൊലിപ്പ് തടയാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഓക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ ഇനി നമുക്ക് ഷൂട്ട് സിസ്റ്റത്തെക്കുറിച്ച് പഠിക്കാം ഷൂട്ട് സിസ്റ്റത്തിൽ ഫസ്റ്റായിട്ട് പറഞ്ഞത് സ്റ്റെം ലീവ്സ് ഫ്ലവേഴ്സ് ബ്രാഞ്ചസ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ദ ഷൂട്ട് സിസ്റ്റം ഈസ് ദ പാർട്ട് ഓഫ് പ്ലാന്റ് ഗ്രോയിങ് അബൌട്ട് ദ ഗ്രൗണ്ട് നമ്മളെ മണ്ണിൻ്റെ മുകളിൽ വളരുന്ന അല്ലെങ്കിൽ വളരുന്ന സിസ്റ്റം ഒരു പ്ലാന്റിൻ്റെ ഭാഗങ്ങളെ പാർട്ടിനെയാണ് നമ്മൾ എന്തു പറയുക ഷൂട്ട് സിസ്റ്റമായിട്ട് പറയുന്നത് ഓക്കെ ദ ഷൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ഷൂട്ട് സിസ്റ്റം കൺസിസ്റ്റ് ചെയ്യുന്ന ഏതിനൊക്കെയാണ് സ്റ്റെം ലീവ്സ് ഫ്ലവേഴ്സ് ബ്രാഞ്ചസ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ് തണ്ട് അല്ലേ തണ്ടിനെയാണ് തണ്ടിനെ പറയുന്നുണ്ട് ലീവ്സ് എന്ന് പറഞ്ഞാലോ ഇലയെ അല്ലേ ലീഫ് അല്ലേ ഫ്ലവേഴ്സ് പൂക്കൾ ബ്രാഞ്ചസ് എന്ന് പറഞ്ഞാൽ ചില്ലകളെ ഫ്രൂട്ട്സ് അതിൻ്റെ കായ്ഫലങ്ങളെ അതുപോലെ തന്നെ സീഡ്സ് നമുക്ക് പിക്ചോറിയലായിട്ട് നോക്കാം അതിൽ ഫസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് സ്റ്റെം മണ്ണിൽ ഗ്രൗണ്ടിന് മുകളിലേക്കാണ് പറയുന്നത് സ്റ്റെം
അതുപോലെ തന്നെ ഫ്രൂട്ട്, ഒരു മരത്തിൻ്റെ ഫ്രൂട്ട്, അതുപോലെ തന്നെ ലീവ്സ്, ഇലകൾ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അതിൻ്റെ ഫ്ലവേഴ്സ് അല്ലേ, ഒരു ഒരു ചെടിയുടെ ഒരു ചെറിയൊരു ചെടിയുടെ ഒരു ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ സീഡ്സിൻ്റെ, അതുപോലെ നമ്മൾ പറഞ്ഞു സീഡ്സ് നമ്മൾ മണ്ണിനടിയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, മണ്ണിനടിയിൽ സീഡ്സിനെ നമ്മളൊരു പിക്ചോറിയലായിട്ട് പറയുകയാണ്. ഈ ഫസ്റ്റ് വൺ സ്റ്റെമ്മ്, സ്റ്റെമ്മിനെ നമുക്ക് സ്റ്റെമ്മ് മരത്തിൻ്റെ തണ്ടിന് അല്ലെങ്കിൽ അടിഭാഗത്തുള്ള ഒരു തണ്ടിനെയാണ് നമ്മൾ സ്റ്റെമ്മ് എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ലീവ്സ്, ലീവ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ ഇലകളെ പറയുന്നതാണ്. നെക്സ്റ്റ് വൺ ഫ്ലവേഴ്സ്, ഫ്ലവേഴ്സ് അല്ലേ ഈ മരത്തിൻ്റെ നമ്മളെ ചെടിയുടെ ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ബ്രാഞ്ചസ്, ചില്ലകൾ അല്ലേ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ചില്ലകളെ പറയുന്നതാണ്. അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, അതിൻ്റെ ഫ്രൂട്ട്, അതിൻ്റെ കായ്ഫലങ്ങളെ പറയുന്നതാണ്. ലാസ്റ്റ് സീഡ്സ്, സീഡ്സ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ കായ്ഫലങ്ങളിലുള്ളിൽ വരുന്ന അല്ലെങ്കിൽ അടിയിൽ വരുന്ന കാര്യങ്ങൾ, അതിൻ്റെ ഫ്രൂട്ടിൻ്റെ ഉള്ളിൽ വരുന്ന സീഡ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് നമുക്ക് കുറച്ച് ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് വൺ സ്റ്റെമ്മിനെ കുറിച്ചിട്ട്, നമ്മൾ സ്റ്റെമ്മ് എന്ന് പറയുന്ന തടിയെ, തണ്ടിനെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത്. സ്റ്റെം ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ഷൂട്ട് സിസ്റ്റം. ഷൂട്ട് സിസ്റ്റത്തിലെ മെയിൻ പാർട്ടാണ് എന്ത്? സ്റ്റെമ്മ് അല്ലേ. ഷൂട്ട് സിസ്റ്റത്തിലെ മെയിൻ പാർട്ടാണ് സ്റ്റെമ്മ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റെം എല്ലാവരും കാണുന്നുണ്ടല്ലോ, സ്റ്റെമ്മ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫംഗ്ഷൻസ്, അതിൻ്റെ ധർമ്മങ്ങൾ നമുക്ക് പഠിക്കാം. ദ സ്റ്റെം മേക്സ് ദ പ്ലാന്റ് ആൻഡ് സ്റ്റാൻഡ് അപ്രൈറ്റ്. ദ സ്റ്റെം മേക്സ് ദ പ്ലാന്റ് സ്റ്റാൻഡ് അപ്രൈറ്റ്. നമ്മുടെ സ്റ്റെമ്മ്, നമ്മുടെ സ്റ്റെമ്മ് എന്ത് ചെയ്യുന്നുണ്ട്? മേക്സ് ദ പ്ലാന്റ് സ്റ്റാൻഡ് അപ്രൈറ്റ്. നമുക്ക് മരങ്ങൾക്ക് സ്റ്റാൻഡായിട്ട്, നേരെ അപ്രൈറ്റ് ആയിട്ട്, സ്റ്റാൻഡ് അപ്രൈറ്റ് എന്ന് പറഞ്ഞാൽ നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എന്താണ്? സ്റ്റെമ്മാണ് സഹായിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ദ സ്റ്റെം ബിയേഴ്സ് ദ ബ്രാഞ്ചസ്, ലീവ്സ്, ബഡ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. ദ സ്റ്റെം ബേസ് വഹിക്കുക അല്ലെങ്കിൽ സഹായിക്കുക, താങ്ങി നിർത്തുന്നതിനെയാണ് പറയുന്നത്. ദ സ്റ്റെം, സ്റ്റെമ്മ് താങ്ങി നിർത്തുന്നത് ബ്രാഞ്ചസ്, ചില്ലകളെ, അതുപോലെ തന്നെ ലീവ്സ്, ഇലകളെ, ബഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് അതിൻ്റെ മൊട്ടിനെ, നമ്മളെ പൂക്കളുടെയൊക്കെ മൊട്ടിനെ, അതുപോലെ തന്നെ ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്, അതിൻ്റെ ഫ്ലവേഴ്സ്, അതിൻ്റെ പൂക്കൾ, അതുപോലെ തന്നെ അതിൻ്റെ ഫ്രൂട്ട്സിനെയൊക്കെ താങ്ങി നിർത്താൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കുന്നുണ്ട്? സ്റ്റെം സഹായി അല്ലെങ്കിൽ താങ്ങി നിർത്തുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ സ്റ്റെം ക്യാരീസ് വാട്ടർ ആൻഡ് മിനറൽ സാൾട്ട്സ് ഫ്രം ദ റൂട്ട്സ് ടു ലീവ്സ്. നമ്മളെ തണ്ട് അല്ലെങ്കിൽ സ്റ്റെമ്മ് വഹിക്കുന്ന അല്ലെങ്കിൽ ക്യാരീസ് വഹിക്കുന്ന വഹിക്കുന്നു എങ്ങനെ? വാട്ടർ ആൻഡ് മിനറൽ സാൾട്ട്സ്, വാട്ടർ വെള്ളവും അതുപോലെ മിനറൽസ്, ഉപ്പിൻ്റെ സാൾട്ട്സിൻ്റെ അംശങ്ങളൊക്കെ ഫ്രം ദ റൂട്ട്സ് ടു ലീവ്സ്. സ്റ്റെം എന്താണ് സഹായിക്കുന്നത്? റൂട്ടുകളിൽ നിന്നും, മണ്ണിനടിയിൽ നിന്നും വലിച്ചെടുക്കുന്ന റൂട്ട് വലിച്ചെടുക്കുന്നത് സ്റ്റെമ്മ് സഹായിക്കുന്നുണ്ട്. ഇലകളിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും എത്തിക്കാൻ സ്റ്റെമ്മ് സഹായിക്കുന്നുണ്ട് അല്ലേ. നമുക്കറിയാം സ്റ്റെമ്മാണ് ഇത് വലിച്ചെടുക്കുന്നത് അല്ലേ, റൂട്ട് സിസ്റ്റത്തിൽ നിന്ന് സ്റ്റെമ്മാണ് വലിച്ചെടുത്തിട്ട് ലീവ്സിലേക്കൊക്കെ എത്തിക്കുന്നത്. ഓക്കെ, ദ സ്റ്റെം ആൾസോ ക്യാരീസ് ദ ഫുഡ് പ്രിപ്പയർഡ് ബൈ ദ ലീവ്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ദ പ്ലാന്റ്. നമ്മളെ സ്റ്റെമ്മ് ആൾസോ ക്യാരീസ്, അത് ക്യാരി ചെയ്യുന്നുണ്ട് എന്ത്? ദ ഫുഡ് പ്രിപ്പയർഡ് ബൈ ദ ലീവ്സ്. നമ്മളെ ഇലകൾ എന്ത് ചെയ്യുന്നുണ്ട്? വലിച്ചെടുക്കുന്ന ഭാഗങ്ങൾ സ്റ്റെം എന്ത് ചെയ്യുന്നുണ്ട്? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ വലിച്ചെടുക്കാൻ വേണ്ടി വഹിക്കുന്നുണ്ട്. എന്തിന്? ഇലകൾ പ്രിപ്പയർ ചെയ്ത്, ഇലകളാണ് നമ്മൾ പറഞ്ഞു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലേ. ഒരു ഒരു മരത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ഭക്ഷണം അല്ലെങ്കിൽ അതിൻ്റെ ഭക്ഷണം ആരാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ഇലകളാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അത് സ്റ്റെമ്മാണ് എല്ലാ ഭാഗത്തേക്കും. ഫുഡ് പ്രിപ്പയർഡ് ബൈ ലീവ്സ് ടു വേരിയസ് പാർട്ട് ഓഫ് ദി പ്ലാന്റ്. ഈ ഒരു പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നത് സ്റ്റെമ്മാണ് എന്നാണ് പറയുന്നത്. സ്റ്റെമ്മിൻ്റെ സഹായത്തോടെയാണ് എന്നാണ് പറയുന്നത്. ഇൻ സം പ്ലാന്റ്സ് എ പാർട്ട് ഓഫ് ദ സ്റ്റെം ഗ്രോസ് അണ്ടർ ദ വാട്ടർ ഗ്രൗണ്ട്. ഇതിൽ പറയുന്നത് ഇൻ സം പ്ലാന്റ്സ്, ഇതുപോലെയുള്ള പല ചെടി, ഇൻ സം ചില ചെടികൾ എ പാർട്ട് ഓഫ് സ്റ്റെം ഗ്രോസ് അണ്ടർ വാട്ടർ അണ്ടർ ഗ്രൗണ്ട്. ചില ചെടികൾ മണ്ണിനടിയിൽ വളരുന്നുണ്ട്. എങ്ങനെ? മണ്ണിനടിയിൽ, മണ്ണിൻ്റെ അടിയിലേക്ക് വളരുകയാണ്. എന്താ ചെയ്യുന്നത്? വേരിയസ് സ്റ്റെം ഗ്രോസ് അണ്ടർ ഗ്രൗണ്ട്, മണ്ണിനടിയിലേക്ക് വളരുകയാണ്, നമ്മളെ ഗ്രൗണ്ടിൻ്റെ താഴോട്ട് വളരുകയാണ്. എന്ത്? ദിസ് അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് സ്റ്റെം യൂസ്ഡ് സ്റ്റോർ എക്സസ് ഫുഡ്. നമ്മൾ ഫുഡിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ചെടിക്ക് കിട്ടിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ എക്സസ് ആയിട്ടുള്ള ഫുഡിനെ എവിടെ സംഭരിച്ച് വെക്കുകയാണ്? റൂട്ടുകളിൽ സംഭരിച്ച് വെച്ചിട്ട് ഫുഡ് സച്ച് സ്റ്റെം ഈസ് നൗൺ അണ്ടർഗ്രൗണ്ട് സ്റ്റെം ഓർ ട്യൂബ്. ഇങ്ങനെ ഉണ്ടാവുന്ന അല്ലെങ്കിൽ അണ്ടർ പിന്നെ നമ്മളെ വേരുകളിൽ എക്സസ് വന്ന ഫുഡ് കൊണ്ട് അല്ലെങ്കിൽ അവിടെ എക്സസ് വന്ന ഫുഡ് മാറ്റിവെക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? അണ്ടർഗ്രൗണ്ട് സ്റ്റെം അല്ലെങ്കിൽ ട്യൂബർ എന്ന് പറയുന്നത്. അണ്ടർഗ്രൗണ്ട് സ്റ്റെം എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് മണ്ണിനടിയിലെ തണ്ട് അല്ലെങ്കിൽ അതിന് ട്യൂബർ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. നമുക്ക് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് പൊട്ടാറ്റോ, നമ്മളെ ഉരുളക്കിഴങ്ങ്. ഓക്കെ, ഉരുളക്കിഴങ്ങ് മണ്ണിനടിയിലാണ് ഉണ്ടാവുക. സെക്കൻഡ് വൺ
ടെർമറിക്. ടെർമറിക് എന്ന് പറയുന്നത് എന്താ? ടെർമറിക് എന്ന് പറഞ്ഞാൽ നമ്മൾ മഞ്ഞൾ, മഞ്ഞൾ മണ്ണിൻ്റെ അടിയിൽ. നിങ്ങൾക്ക് പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, പൊട്ടാറ്റോ പ്ലാന്റും അതുപോലെ തന്നെ ടെർമറിക് പ്ലാന്റും തന്നിട്ടുണ്ട്, മണ്ണിൻ്റെ അടിയിലുണ്ട്. ആൻഡ് ജിഞ്ചർ, നമുക്ക് എന്താണ് ഇഞ്ചിയും മണ്ണിനടിയിലാണ് ഉണ്ടാവുന്നത് അല്ലേ. ഓക്കെ, നമുക്ക് കുറച്ച് ആക്ടിവിറ്റി തന്നിട്ടുണ്ട്, നമുക്കത് ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, ചൂസ് ദ കറക്റ്റ് ആൻസർ. ചൂസ് കറക്റ്റ് ആൻസർ ചൂസ് ചെയ്യാനാണ്. റൂട്ട്സ് ഹെൽപ്സ് ട്രീ ടു, റൂട്ട് വേര് സഹായിക്കുന്നു, ഹെൽപ് ട്രീസ് ടു, ഹെൽപ് ട്രീസ് ടു, റൂട്ട് വേര് സഹായിക്കുന്നു. എന്തിന്, എന്താണ് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? ടു ദ ഗ്രൗണ്ട്, മണ്ണിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ട്? സെക്കൻഡ് വൺ, റൂട്ട്സ് അബ്സോർബ്, വേര് വലിച്ചെടുക്കുന്നു, ഡാഷ് ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ, മണ്ണിൽ നിന്നും റൂട്ട്സ് വലിച്ചെടുക്കുന്നു. എന്തൊക്കെയാണ് വലിച്ചെടുക്കുന്നത്? ആൻഡ് മിനറൽസ് ഫ്രം ദ മിനറൽസ് ഫ്രം ദ സോയിൽ, മണ്ണിൽ നിന്നും മിനറൽസും വേറൊരു സാധനം കൂടെ, വേറൊരു കാര്യം കൂടെ വലിച്ചെടുക്കുന്നുണ്ട്. തേർഡ് വൺ, ദ സ്റ്റെം ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് ദി ഡാഷ് സിസ്റ്റം. ദ സ്റ്റെം ഈസ് മെയിൻ പാർട്ട് ഓഫ് ദി ഡാഷ് സിസ്റ്റം. ഫോർത്ത് വൺ, ദ അണ്ടർഗ്രൗണ്ട് പാർട്ട് ഓഫ് ദി സ്റ്റെം